വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം നായരമ്പത്ത് യുവതിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. നായരമ്പലം സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇവരുടെ മകൻ അതുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിന്ധുവിനെ ശല്യം ചെയ്തിരുന്ന യുവാവിന് മരണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി പിതാവ് സി വി ജോയി പറഞ്ഞു. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് സംഭവിച്ചത്? യുവതിയെ ശല്യം ചെയ്ത യുവാവിനെ സംശയിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ലെനിഷ, ഇന്ന് രാവിലെയാണ് വീട്ടിനുള്ളിൽ തീപിടിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ഒപ്പം മകന് പൂർണ്ണമായി പരിക്കേറ്റ നിലയിലുമായിരുന്നു. വീടിന് അകത്ത് തീ കണ്ടതിനെ തുടർന്ന് അച്ഛനും മറ്റ് ബന്ധുക്കളും ചേർന്ന് കതക് തകർത്താണ് അകത്തെത്തിച്ച് ആള് ഈ പരിക്കേറ്റ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. തൽക്ഷണം ഈ യുവതി സിന്ധു മരിക്കുകയും ചെയ്തിരുന്നു. മകൻ അതുലിന് ഏതാണ്ട് 60% പൊള്ളലോടുകൂടി ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ആണ് എന്നൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. കാരണം വീടിന്റെ പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും അടച്ചു പൂട്ടിയ നിലയിലായിരുന്നു. വാതിൽ തകർത്താണ് അകത്തേക്ക് കടക്കുകയും ചെയ്ത്. എന്നാൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് സിന്ധുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. 18 മുമ്പ് സിന്ധുവിന്റെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. അടുത്ത കാലത്ത് അയൽവാസിയായ ഒരാൾ സിന്ധുവിനെ ശല്യപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ചോദിക്കാനായി സിന്ധുവിന്റെ സഹോദരൻ യുവാവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച് താക്കീത് നൽകി പോലീസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള തുടർ കാര്യങ്ങൾ നിമിത്തമാവാം ഒരുപക്ഷെ ഒരു കൊലപാതകമാണ് എന്ന ആരോപണത്തിലേക്ക് കുടുംബം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഈ യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോറൻസിക് സംഘവും മറ്റ് ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, എറണാകുളം നായരമ്പലത്ത് യുവതി പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത്. കൊട്ടാരക്കര, ചെങ്ങമനാട്, കല്ലൂർക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. 3 കാണിക്കവഞ്ചികളും കുത്തി തുറന്ന് മോഷണം നടത്തി. ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുകയും മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ 2 പോലീസ് കസ്റ്റഡിയിലെടുത്തു, തെളിവെടുപ്പ് നടത്തി. ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ പിടിയിൽ. ശ്രീകാര്യം പോങ്ങുമൂട് സ്വദേശി സുനിൽകുമാറിനെ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച് വാഹനത്തിൽ കയറ്റി അവരുടെ പക്കലുള്ള പണവും ഫോണും മോഷ്ടിക്കലാണ് ഇയാളുടെ പതിവ്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വെഞ്ഞാറമൂട് ചേലയം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതി പിടിയിൽ. മൂളയം സ്വദേശി 40 ശശിയാണ് പിടിയിലായത്. 15,000 വില മതിക്കുന്ന സാധനങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ക്ഷേത്രമതിൽ ചാടിക്കടന്ന് ഇയാൾ നിലവിളക്കുൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചത്. റോഡ് നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതോടെ ഉണ്ടായിരുന്ന സഞ്ചാരമാർഗം കൂടി നഷ്ടമായ അവസ്ഥയിലാണ് ഇടുക്കി വട്ടപ്പാറ സ്വദേശികൾ. റോഡിന്റെ നിർമ്മാണം പാതിവഴിയിലാക്കി PWD ഉപേക്ഷിച്ചതോടെ ഗ്രാമീണ പാതയിലൂടെ നിലവിൽ വാഹനഗതാഗതം സാധ്യമല്ല. 5 മുൻപാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത വട്ടപ്പാറ വലിയ തോവാള വാഴവര റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. 18 ദൈർഘ്യമുള്ള പാതയിൽ വാഴവര മുതൽ വലിയ തോവാളമെട്ട് വരെയുള്ള 16 പൂർത്തീകരിച്ചു. കാർഷിക മേഖലയിലൂടെ കടന്നു പോകുന്ന 2 ഭാഗമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത്. 12 വർഷക്കാലമായി ഈ റോഡിൽ കൂടി ഉള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നത് അസാധ്യമായി മാറി. കാരണം റോഡ് ഇവിടെ വച്ച് പണി തീർന്നത് വെച്ച് മുറിച്ച് 2 ഘട്ടമാക്കുകയും ഉണ്ടായിരുന്ന ഗതാഗത സൗകര്യം ഇവിടെ നഷ്ടപ്പെടുകയും ഇവിടെ അധിവസിക്കുന്ന ഏതാണ്ട് 100 കുടുംബങ്ങൾക്ക് യാത്രാസൗകര്യം എന്ന് പറയുന്നത് അന്യമായി മാറുകയും ചെയ്തു. റോഡ് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വലിയ തോവാളമെട്ട് ഭാഗത്തുനിന്നും മണ്ണ് നീക്കം ചെയ്തിരുന്നു. നിലവിൽ ടാർ റോഡിനോട് ചേരുന്ന ഭാഗത്ത് വലിയ മണ്ണിട്ട നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകില്ല. മുൻപ് ജീപ്പും ഓട്ടോറിക്ഷകളും കടന്നുപോയിരുന്ന റോഡാണിത്. മറ്റ് സഞ്ചാരയോഗ്യമാണെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പണി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കട്ടിങ്ങും വന്ന് പണി ബാക്കി ഭാഗം മുടങ്ങിക്കിടക്കുന്ന മൂലം നമുക്കൊരു ജീപ്പ് ഇടക്കി കൊണ്ടുപോകുന്നതിനോ നിലവിൽ കാൽനട പോലും സാധ്യമാകാത്ത സാഹചര്യമാണുള്ളത്. നെടുങ്കണ്ടത്ത് നിന്നും കട്ടപ്പനയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത്. റോഡിന്റെ നിർമ്മാണം
PWD ഏറ്റെടുത്തിരിക്കുന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർമ്മാണം നടത്താനാകുന്നില്ല. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി ഡാം ടോപ്പിൽ സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ 20 കുടുംബങ്ങൾ. പദ്ധതികാലത്ത് KCB നിർമ്മിച്ച റോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് ഇവരുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നത്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപം ഡാം ടോപ്പിൽ താമസിക്കുന്ന 20 കുടുംബങ്ങൾക്കുള്ള ഏക സഞ്ചാരമാർഗമാണ് ഈ പാത. ഓരോ മഴക്കാലത്തും ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. നാട്ടുകാർ ചേർന്ന് കുഴികൾ നികത്തിയാണ് പിന്നീട് ഓട്ടോറിക്ഷ പോലും കടന്നുവരുന്നത്. കാലങ്ങളായി ത്രിതല പഞ്ചായത്തുകൾക്ക് മുന്നിൽ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അധികൃതർ ഇക്കാര്യം പരിഗണിച്ചില്ല. ഇവിടെയുള്ള നാട്ടുകാർ 10-30 കുടുംബങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്നതാണ്. അത് 2012 സെപ്റ്റംബർ 9 ഒരു സ്വകാര്യ വ്യക്തി ഇതിൻ്റെ ഫ്രണ്ട് ഏജ് 40.1 ഓളം ഇടിച്ചു നിരത്തി ഈ റോഡ് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ ഈ റോഡിങ്ങനെ നശിച്ച് നാറാണക്കല്ലു എന്ന് കിടക്കുകയും ഇടക്കാലത്ത് സമീപത്തെ ചിലർ റോഡിന്റെ പരിസരം കയ്യേറി. ഇതോടെ വഴി കൂടുതൽ ദുർഘടമായി. മുൻപ് 4 ലക്ഷം രൂപ വിനിയോഗിച്ച് കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി KCB ഉപയോഗിച്ചിരുന്ന ഈ റോഡ് ത്രിതല പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തിയാൽ നാട്ടുകാർക്ക് പ്രയോജനമാകും. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് മാലിന്യം നിക്ഷേപിക്കാനുള്ള നഗരസഭയുടെ നീക്കം തടഞ്ഞു നാട്ടുകാർ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴ ശുചീകരിച്ച് ശേഖരിച്ച മാലിന്യങ്ങളാണ് 2 കിലോമീറ്റർ അകലെ പുഴയിൽ തന്നെ നിക്ഷേപിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുഴിച്ചിട്ട മാലിന്യം നീക്കം ചെയ്തു. എന്നാൽ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് ചെയ്തതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. പട്ടാമ്പി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴ ശുചീകരണം നടത്തിയത്. ശേഖരിച്ച മാലിന്യങ്ങൾ ലോറികളിൽ കൊണ്ടുവന്ന് കീഴയൂർ നമ്പ്രം ഭാഗത്ത് പുഴയോരത്ത് തന്നെ കുഴിച്ചിട്ടു. JCB എത്തിച്ച് ആഴത്തിൽ കുഴിയെടുത്താണ് നിക്ഷേപിച്ചത്. മാലിന്യ റോഡുകൾ വരുന്നത് കണ്ട നാട്ടുകാർ നഗരസഭയുടെ നീക്കം എതിർത്തു. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കമാനം മുതൽ ഗുരുവായൂർ അമ്പലം വരെ പുഴയോരത്ത് നടത്തിയ ശുചീകരണ പ്രവൃത്തിയുടെ മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത്. നമുക്ക് വീട്ടിലൊരു മാലിന്യം പോലും കത്തിക്കാനോ മറ്റുള്ളതിനോ ആഗ്രഹമില്ല. അതുപോലെ തന്നെ നഗരസഭ ഈ വേസ്റ്റ് കൊണ്ടുപോവാണ്, ഇല്ലെങ്കിൽ പോലും 50 രൂപ വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നഗരസഭയാണ് നഗരസഭയിലെ വേസ്റ്റ് ഈ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യം ഇവിടെ തട്ടാൻ ഈ നാട്ടിലെ ജനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് ഇവിടെ അനുവദിക്കില്ല. അഴുക്കുചാൽ ആശുപത്രി മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. നഗരസഭ തന്നെ ജനവാസ പ്രദേശത്ത് മാലിന്യം കുഴിച്ചിട്ടതിനെതിരെ പ്രതിഷേധം ഉയർന്നു. ആ പുഴയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെ പുഴയിൽ തന്നെ ആ മാലിന്യം കൊടുന്ന് പുഴയുടെ മുകൾ ഭാഗത്തായി മാലിന്യം കൊടുന്ന് തള്ളുകയാണ്. ഭരണസമിതി ആരാണെങ്കിലും ഇത് ഈ ഭാഗത്തുള്ള ജനങ്ങളോട് ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ്. എന്നാൽ മാലിന്യം സംസ്കരിച്ചത് ശാസ്ത്രീയമായിട്ടാണെന്നാണ് നഗരസഭയുടെ വിശദീകരണം. നഗരസഭ പ്രവർത്തനങ്ങളെ ചിലർ ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്നും വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നു വരുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ മാലിന്യം ഇവിടെ നിന്നും എടുത്ത് നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാറ്റി. ന്യൂസ് 18 പട്ടാമ്പി. കാടിറങ്ങുന്ന വന്യത. ആനയെ പേടിച്ച് സ്വന്തം വീടിനു മുകളിൽ ഷെഡ് കെട്ടി താമസിക്കേണ്ട ഗതികേടിലാണ് മൂന്നാർ ചിന്നക്കനാലിലെ ഒരു കൂട്ടം ആദിവാസികൾ. ഏതു സമയവും കാടിറങ്ങി വരുന്ന ആനകളെ പേടിച്ച് കുടിക്കാൻ വെള്ളമെടുക്കാൻ പോലും കഴിയാത്ത നിലയിലാണിവർ. മൂന്നാർ ചിന്നക്കനാലിലെ 301 കോളനിക്കാരുടെ സ്ഥിതിയാണിത്. പരിഹാരം കാണേണ്ട അധികാരികൾ പോലും ഇവരുടെ തുണയ്ക്കില്ല. ഇതാണ് മൂന്നാർ ചിന്നക്കനാടിലെ 301 കോളനി. 2002 ഇടുക്കി ജില്ലയിലെ പലയിടങ്ങളിലുണ്ടായിരുന്ന 301 ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ഭൂമി, വീട് വയ്ക്കാനുള്ള പണവും. സ്വന്തം ഭൂമിയും വീടും സ്വപ്നം കണ്ട് ഇവിടേക്ക് എത്തിയവരെ വരവേറ്റതാകട്ടെ ആനപ്പേടിയും. ഏതു നേരവും കാടിറങ്ങി വരുന്ന ആനകളെ പേടിച്ചു വേണം ഇവർക്ക് ജീവിക്കാൻ.
കോളനിക്കാരായ അഞ്ചു പേരെ ഇതുവരെ കാട്ടാന കൊന്നു. ഗുരുതരമായി പരിക്കേറ്റവർ നിരവധി. 2008 കോളനിവാസിയായ പളനിസ്വാമിയെ കാട്ടാന കൊന്നതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചിരുന്നു. പരിഹാരം കാണുമെന്നായിരുന്നു അന്ന് അധികാരികളുടെ വാക്ക്. അവർ പോയ വഴിക്ക് വാക്ക് വെറും വാക്കായി. ഇവിടെ ഒരു വഴിവിളക്ക് പോലുമില്ല. ആനയിറങ്ങൽ ഡാമിന് സമീപം കുഴികുത്തിയാണ് കോളനിക്കാർ കുടിവെള്ളം എടുക്കുന്നത്. ആന ഇറങ്ങുന്നതിനാൽ വെള്ളമെടുക്കാൻ ആർക്കും പോകാൻ കഴിയാതെയായി. ഡാമിന്റെ സൈഡിൽ പോയി കുളം കുത്തി ആ വെള്ളമാണ് ഞങ്ങൾ എടുക്കുന്നത്. ആ വെള്ളം എടുക്കുന്ന ആന അത് ആന അതിൽ വരും പോകും. അതിനൊക്കെ പേടിച്ച് ഞങ്ങൾ ഇവിടെ ചെയ്യും. ആനപ്പേടി കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകുന്നില്ല. ഒരു അംഗൻവാടി ഉണ്ടായിരുന്നതും മാറ്റി. ഇവിടുത്തെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി അംഗൻവാടി ഇല്ല. അംഗൻവാടിക്ക് പോകണമെങ്കിൽ വെള്ളം കടന്ന് വേണം പോകാൻ വേണ്ടി. അംഗൻവാടി പിന്നെ വഴിയില്ല, വണ്ടി വരത്തില്ല, ആനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആനയെ പേടിച്ച് പലരും ഭൂമി ഉപേക്ഷിച്ചു. 50 കുടുംബങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പരാതി നൽകിയതോടെ ഭൂമി ഉപേക്ഷിക്കാൻ വനം വകുപ്പും ഇവരോട് പറയുകയാണ്. വാഗ്ദാനം ചെയ്യുന്നത് തുച്ഛമായ നഷ്ടപരിഹാരവും. ഫോറസ്റ്റുകാരുടെ ഒരു വർഷം ഫോറസ്റ്റുകാരുടെ ചെല്ലും. 10 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും പോവോ? ഞങ്ങൾ ഏത് കാലത്ത് പോകും? ഇപ്പൊ ഈ 10 ലക്ഷം മേടിച്ചോ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ 6 ലക്ഷം രൂപ വീട് പണിയണമെങ്കിൽ വേണം. ഈ 4 ലക്ഷം രൂപ വെച്ച് എന്നാ ചെയ്യും ഞങ്ങൾ? അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇവിടെ പട്ടയം തരുമ്പം ആന ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചു വർഷങ്ങൾ. കുറെ നാൾ കഴിഞ്ഞപ്പം ആന ഇവിടുത്തെ ഒന്ന് രണ്ട് പേരെയൊക്കെ ആന കൊന്നപ്പം പിന്നെ ആൾക്കാരെല്ലാം ഇവിടുന്ന് വിട്ടുപോയി. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. 19 വർഷമായിട്ട് കുടിവെള്ളം പോലും ഇവിടെ എത്തിയിട്ടില്ല. എവിടെ പോകുമെന്ന ചോദ്യം അവശേഷിക്കുന്നതിനാൽ ആനയെ പേടിച്ചും ഇവിടെ തന്നെ കഴിയുകയാണ് ഈ കുടുംബങ്ങൾ. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് വീടുകൾക്ക് മുകളിലെ ഷെഡുകൾ. താമസിക്കാൻ ഭൂമി നൽകിയ സർക്കാരിന് അവരുടെ സുരക്ഷിത ജീവിതം ഉറപ്പാക്കാനുള്ള ബാധ്യതയുമുണ്ട്. 301 കോടതിയിൽ ഇനിയും ഒരാൾ കൂടി കാട്ടാനയ്ക്ക് ഇരയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അധികാരികൾക്ക് കഴിയണം. ന്യൂസ് 18 ഇടുക്കി. 301 കോളനി നിവാസികളുടെ ദുരിതം അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഫിലിപ്പ് ന്യൂസ് 18 പറഞ്ഞു. മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും ജിജി എം ഫിലിപ്പ് പറഞ്ഞു. പറയുന്ന ചില പ്രദേശങ്ങളിൽ പൂപ്പാറ, മൂലത്തറ, ചിന്നക്കനാൽ, ശാന്തമ്പാറ തുടങ്ങിയ മേഖലകളിൽ ബോഡിമെട്ട്, ചുണ്ടല, തോണ്ടിത്താവളം, തലക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരത്തെ താമസിച്ചിരുന്ന 150 ഫാമിലികൾ ഇപ്പോൾ 80 ഫാമിലികളാണ് അവിടെ വന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അവിടെ തോട്ടങ്ങളിൽ പോലും പണിയെടുക്കാൻ ആളുകൾ വരുന്നത് ആനയുണ്ടോ എന്ന് നോക്കി രാവിലെ വന്ന് പണിത് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒന്ന്, വന്യമൃഗങ്ങൾ വന്യമായ രീതിയിൽ തന്നെ അവർക്ക് തീറ്റയുടെ കാര്യമാണ്, ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ വനവാസ മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു സ്ഥിതിയുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഇത്തരം മീറ്റിങ്ങുകളൊന്നും പരിഹാരമാവുന്നില്ല. വളരെ ഗൗരവമായ വിഷയത്തെ പരിഹരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത് മിനിസ്റ്റർ അടിസ്ഥാനത്തിൽ മിനിസ്റ്റർ ജില്ലയിലെത്തി മീറ്റിംഗ് കളക്ടർ ഞാനും അടക്കമുള്ളവർ സംസാരിച്ച് ഈ വിഷയങ്ങളെല്ലാം ഇടപെടണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സോളാർ ഫെൻസിംഗ് കൊണ്ടൊന്നും ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളുടെ ജീവനതുമായി ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. വയനാട് വടുവഞ്ചാലിൽ വന്യമൃഗശല്യത്തിനെതിരെ ജനസംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, കുരങ്ങുകളെ പിടികൂടി ഉൾവനങ്ങളിൽ കൊണ്ടുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രശ്നപരിഹാരം കാണാമെന്ന് DFOയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മന്ത്രി AK ശശീന്ദ്രനും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കുടിവെള്ളക്ഷാമത്തിനും പാടശേഖരങ്ങളിലെ ജലസേചന പ്രശ്നത്തിനും പരിഹാരമാകുന്നു. പട്ടാമ്പിയിൽ കീഴായൂരിന് സമീപം ഭാരതപ്പുഴയിൽ പുതിയ തടയണ നിർമ്മിക്കും. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും ഇതോടെ പരിഹാരമാകും. പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും
ഞങ്ങാട്ടിരി പമ്പ് ഹൌസിനെയും ബന്ധിപ്പിക്കുന്നതാണ് തടയണം. 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലുമാണ് നിർമ്മാണം. 28 ഷട്ടറുകൾ ഉണ്ടാകും. കീഴയൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല ഞാങ്ങാട്ടിരിയിലെയും തിരുമിറ്റുകോടിയിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിലും വെള്ളമെത്തിക്കാൻ കഴിയും. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. വളരെ മികച്ച രീതിയിലുള്ളൊരു തടയണയാണ്. പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും ഞാങ്ങാട്ടിരി പമ്പ് ഹൌസിനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലുമായിട്ടുള്ള തടയണ, ആ തടയണയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കിടായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിയിലും തിരുമിറ്റക്കോടിലെയും ഏതാണ്ട് 947 ഹെക്ടർ പാടത്തേക്ക് ജലസേചനം നടത്താൻ കഴിയുന്ന ഒരു വലിയ വിപുലമായ പദ്ധതിയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കുടിവെള്ള പദ്ധതികൾക്കും സഹായകമാകുന്നതാണ് പുതിയ തടയണ. പട്ടാമ്പി നഗരത്തിലെയും കുടിവെള്ളക്ഷാമത്തിന് ഇതോടെ പരിഹാരമാകും. അപ്പൊ ഈ ഒരു തടയണ ഞങ്ങളും ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തടയണ കൂടി യാഥാർത്ഥ്യമാകുന്നത്. ഈ തടയണ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഞങ്ങൾ ഉദ്ദേശിച്ച ഈ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പട്ടാമ്പി മുനിസിപ്പൽ പ്രദേശത്തുള്ള ഏക്കർ കണക്കിന് കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ തടയണ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സാധിക്കും. തടയണ നിർമ്മാണത്തിന് 35.5 കോടി രൂപയുടെ അനുമതി നബാർഡിൽ നിന്ന് ലഭിച്ചു. വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രമാണ് ലഭിച്ചിരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഗുരുവായൂർ NRI അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവാസി എഴുത്തുകാരുടെ സംഗമവും പുസ്തക ചർച്ചയും നടന്നു. ഗുരുവായൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വച്ചായിരുന്നു ചടങ്ങ്. ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഷാബു കിളിത്തട്ടിൽ എഴുതിയ മാറിയ ഗൾഫും ഗഫൂർക്ക ദോസ്തും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. മുൻ MLA പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമായ PT കുഞ്ഞുമുഹമ്മദ് മുൻ MLA KV അബ്ദുൾ ഖാദറിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. ഗുരുവായൂർ NRI അസോസിയേഷൻ പ്രസിഡന്റ് അഭിലാഷ് വി ചന്ദ്രൻ, എഴുത്തുകാരായ റഹ്മാൻ പി തിരുനെല്ലൂർ, മനോഹരൻ വി പേരകം, നസീം പുന്നയൂർ, കെ ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു. വടകരിക്കടുത്ത് കാക്കുനിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചു. തീക്കുനി സ്വദേശി 23 വയസ്സുള്ള NP ജിതിനാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കുണ്ട്. 11 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ വിജീഷ്, അജീഷ്, ജിഷ്ണു എന്നിവരെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിതിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലാണ്. ചുമരിന്റെ തേപ്പിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. സ്ലാബ് ഇവരുടെ ദേഹത്തേക്ക് പൊട്ടിവീഴുകയായിരുന്നു. കോഴിക്കോട് കൊടുവള്ളി ആവിലോറയിൽ അടക്കാച്ചേവ് കത്തി നശിച്ചു. കുന്നുമൽ സെയ്ദ് മുഹമ്മദിന്റെ വീടിനോട് ചേർന്നുള്ള ചേവിനാണ് തീ പിടിച്ചത്. അടയ്ക്ക ഉണക്കുന്നതിനായി തീയിട്ടിരുന്നു. ഇതിൽ നിന്നാണ് തീ പടർന്നത്. ചേവും അടക്കയും പൂർണ്ണമായും കത്തിനശിച്ചു. 3 ടൺ അടക്കയാണ് കത്തി നശിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കാർഷിക കേരളം. നിശ്ചയദാർഢ്യം മാത്രം കൈമുതലാക്കിയാണ് ഇടുക്കി വലിയ തോവാള സ്വദേശിയായ മഞ്ജു കൃഷിയിലേക്ക് ഇറങ്ങിയത്. 10 വർഷം കൊണ്ട് കൃഷിക്കൊപ്പം പച്ചക്കറി തൈ ഉൽപാദനത്തിലൂടെ മികച്ച സംരംഭക കൂടിയായിരിക്കുകയാണ് ഈ വീട്ടമ്മ. കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മഞ്ജുവിന്റെ കൃഷിരീതികൾ. കുടുംബശ്രീ നൽകിയ പ്രോത്സാഹനമാണ് കൃഷിയിലേക്കിറങ്ങാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത്. കുന്നിൻമുകളിലെ ചരൽക്കല്ലുകൾ നിറഞ്ഞ ഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്തു. തുടക്കത്തിൽ ആവശ്യമായ വെള്ളം പോലും ലഭ്യമാകാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ പച്ചക്കറി കൃഷിയിലും കുരുമുളക് ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മിശ്ര കൃഷിയിലും വിവിധ പരീക്ഷണങ്ങൾക്ക് മഞ്ജു തുനിഞ്ഞതോടെ മികച്ച വിളവും ലഭിച്ചു. 2016 മികച്ച യുവകർഷകയ്ക്കുള്ള പുരസ്കാരം ഈ വീട്ടമ്മയെ തേടിയെത്തി. പച്ചക്കറി തൈകൾ ചോദിച്ച് ആവശ്യക്കാർ എത്തിത്തുടങ്ങിയതോടെ ചെറിയ തോതിൽ നഴ്സറി തുടങ്ങി.
ഡിഗ്രിയൊക്കെ ചോദിക്കുന്ന അവസ്ഥയിൽ ഒരു നേഴ്സറി എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. കൂടുതലും പച്ചക്കറി തൈകള്, കുരുമുളക് തൈകള്, ഫലവൃക്ഷ തൈകള്, അതുപോലെ തന്നെ പൂച്ചെടികളിൽ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആരംഭിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 22 പച്ചക്കറി തൈകളാണ് മഞ്ജു നടത്തുന്ന ഹരിതശ്രീ ഓർഗാനിക് നഴ്സറിയിൽ ഉത്പാദിപ്പിക്കുന്നത്. അടുക്കളത്തോട്ടം ഒരുക്കുന്നതിനായി ഹൈബ്രിഡ് ഇനം പച്ചക്കറി തൈകൾ തേടി നിരവധി കർഷകർ ഇവിടെ എത്തുന്നു. ഇടുക്കിയിലെ മിക്ക ഗ്രാമപഞ്ചായത്തുകളിലേക്കും കുടുംബശ്രീ യൂണിറ്റിലേക്കും ആവശ്യമായ പച്ചക്കറി തൈകൾ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. വിദൂര മേഖലകളിലുള്ളവർക്ക് തൈകൾ ലഭ്യമാക്കുന്നതിനായി വാഹനത്തിലെത്തിച്ചും വിതരണം നടത്തുന്നുണ്ട്. പച്ചക്കറി തൈകൾക്കൊപ്പം ഫലവൃക്ഷങ്ങൾ, കുരുമുളക് തുടങ്ങിയവയുടെ തൈകളും ഉൽപ്പാദിപ്പിക്കുന്നു. അലങ്കാര ചെടികൾക്കായുള്ള ഒരു നഴ്സറി കൂടി ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം കീരമ്പാറയിലെ 611 മലയിൽ അപകട ഭീഷണി ഉയർത്തി വലിയ പാറക്കൂട്ടങ്ങൾ. നിരവധി കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. പാറ പൊളിച്ചുമാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. കീരമ്പാറ പഞ്ചായത്തിലെ 611 മലയുടെ പല ഭാഗങ്ങളിലായി ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന തരത്തിൽ നിരവധി കൂറ്റൻ പാറകളാണുള്ളത്. മലയുടെ അടിവാരത്തിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഭയാശങ്കകളോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പാറകൾ താഴേക്ക് പതിച്ചാൽ ആളുകൾക്ക് അപകടമുണ്ടാവുകയും നിരവധി വീടുകൾ തകരുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്യുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് മഴ കനക്കുമ്പോൾ ജനങ്ങൾ ഭീതിയിലാണ്. ശക്തിയായ മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇവിടുന്ന് വലിയൊരു കല്ലുകളൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ഉരുണ്ട് വരുന്നു. എൻ്റെ വീടിങ്ങ് താഴെയാണ്, ഒരു 50 മീറ്ററോളം താഴത്താണ് എൻ്റെ വീടിരിക്കുന്നത്. ഒരു നല്ല കല്ലുരുണ്ട് വന്നാൽ എൻ്റെ വീടിൻ്റെ നെറുകിൽ വീഴും. ഭയന്ന് ഇവിടുത്തെ ജീവിതം മതിയാക്കി മലയിറങ്ങിയവരും ഇക്കൂട്ടത്തിലുണ്ട്. പരിസ്ഥിതി പ്രാധാന്യമുള്ള മലയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. ഈ പാറമടകളിൽ അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനം തുടങ്ങിയതിനു ശേഷമായിട്ട് ഈ കല്ലുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഈ കല്ലുകൾ ഉരുണ്ട് താഴേക്ക് പോകാം. മാത്രമല്ല താഴെ ഏകദേശം 10-60 വീടുകൾ താമസിക്കുന്നുണ്ട്. ഈ മലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിലെ പാറഖനനവും പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പാറ പൊളിച്ചുമാറ്റി പ്രദേശം സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കോതമംഗലം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.